ചെട്ടുകഥ കസേരകളി കഥകളി. നമസ്തേ. പണ്ട് കേന്ദ്രവും പ്രതിപക്ഷവും ഒക്കെയായിരുന്നു ബൂർഷ്വാ സ്വഭാവം കാണിച്ചിരുന്നത്. ഇടയ്ക്കൊക്കെ നമ്മുടെ മാധ്യമങ്ങളും ബൂർഷ്വാസികളായി മാറുമായിരുന്നു. ഇതിപ്പോൾ ആന, കടുവ, പുലി എന്ന് വേണ്ട സകലമാന വന്യമൃഗങ്ങളും ബൂർഷ്വാ സ്വഭാവം കാണിക്കുകയാണ്. അതിനു പുറമെ കേന്ദ്ര സർക്കാരിൻ്റെ ബൂർഷ്വാ അരിയും എത്തിയിട്ടുണ്ട്. പക്ഷേ ഇതുകൊണ്ടൊന്നും ഈ കപ്പൽ ആടി ഉലയില്ല സാർ. ഈ കപ്പലിനൊരു കപ്പിത്താനുണ്ട്. കപ്പിത്താനൊരു മകളുണ്ട്. മകൾക്ക് സ്വന്തമായി ഒരു കടലാസ് IT കമ്പനിയുമുണ്ട്. സ്വാഗതം കഥകളിയുടെ പുതിയൊരു അധ്യായത്തിലേക്ക്. ഈ TP കേസ് പ്രതികൾക്ക് ഇതിൻ്റെ വല്ല ആവശ്യവും ഉണ്ടായിരുന്നോ? TP ചന്ദ്രശേഖരനെയും 51 വെട്ടും പിന്നെ തല പൂക്കുല പോലെ ചിതറുന്നതുമൊക്കെ നാട്ടുകാർ മറന്നു വരികയായിരുന്നു. അപ്പോഴാണ് പ്രതികൾ കയറി ഒരു റിവ്യൂ ഹർജി കൊടുത്തത്. ഇതിപ്പോൾ സമരാജ്ഞിക്കിടെ സുധാകരനും സതീശനുമൊക്കെ പറയാൻ ഒരു വിഷയവും കിട്ടി. നേരത്തെ വെറുതെ വിട്ട രണ്ട് പ്രതികൾക്ക് പണിയും കിട്ടി. ഒരു പക്ഷേ അടുത്ത കാലത്തൊന്നും ഞാൻ കേട്ടിട്ടില്ല, ഒരു ക്രിമിനൽ കേസിന്റെ അകത്ത് വിട്ടയക്കപ്പെട്ടവർ വീണ്ടും അത് അപ്പീൽ പോയതിനു ശേഷം അവരെ പ്രതിയായി കാണാനും അവർക്ക് ശിക്ഷ കൊടുക്കുന്ന ഒരു നടപടി എന്റെ ഓർമ്മയിൽ അടുത്തൊന്നുമില്ല. ഞാൻ കോടതിയായിട്ടൊക്കെ നല്ല ബന്ധമുള്ള ഒരാളാണ്. ഈ കൊലപാതകം ആസൂത്രകം ചെയ്യുകയും നടപ്പാക്കുകയും ചെയ്തതിൽ അന്നത്തെ പാർട്ടി സെക്രട്ടറി പിണറായി വിജയന്റെ അറിവും സമ്മതത്തോടു കൂടിയാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അല്ലെങ്കിൽ അത്തരമൊരു കൊലപാതകം ആസൂത്രണം ചെയ്യാൻ പാർട്ടിക്ക് സാധ്യമല്ല. എത്ര പേരെ കൊല്ലണം? രണ്ടോ മൂന്നോ? ആരെയും കൊല്ലണ്ട. പിന്നെ ഒരുത്തന്റെ കൈയും കാലും തല്ലി ഓടിക്കണം, അത്രേ ഉള്ളൂ. സാധ്യമല്ല. കൊലപാതകത്തിൽ കുറഞ്ഞ യാതൊരു ബിസിനസ്സും പിടില്ല. എന്നാ പിന്നെ കൊലപാതകം തന്നെ ആവാം അല്ലേ? ഹൈക്കോടതിയുടെ വിധി സ്വാഗതം ചെയ്യുന്ന കാര്യം തന്നെയാണ്. ഒടുവിൽ കുറ്റസമ്മതം നടത്തി അല്ലേ? ഒരു വലിയ നിയമയുദ്ധമാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് നടന്നിട്ടുള്ളത്. സഹോമോഹൻ മാഷ് ഉൾപ്പെടെയുള്ള പാർട്ടി ജില്ലാ സെക്രട്ടറി ആയിരുന്ന സന്ദർഭത്തിൽ വലിയ കൊള്ളക്കാരനെ അറസ്റ്റ് ചെയ്യുന്നത് പോലെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയ ചിത്രം ഈ കേരളം മറന്നിട്ടില്ല. കോടതി, ഒരാഴ്ച കൊണ്ട് ഞാൻ എത്രത്തോളം വളർന്നുവെന്ന് എനിക്ക് പോലും അറിയില്ല. പോലീസ് അധികാരിമാരെ ചുമന്നോളൂ. പാർട്ടി നേതാക്കളെ ഉൾപ്പെടെ കള്ളക്കേസിൽ ഉൾപ്പെടുത്തി വർഷങ്ങൾ തന്നെ ജയിലിലടച്ച ഒരു വകവുകെട്ടലിന്റെ പ്രശ്നമായിട്ടാണ് പിന്നീട് അതിനെ കൈകാര്യം ചെയ്തത്. വാസ്തവത്തിൽ കേരള രാഷ്ട്രീയത്തിൽ ഏറ്റവും കൂടുതൽ കൊലപാതകങ്ങൾ നടത്തുകയും കൊലപാതകങ്ങളെ പിന്തുണയ്ക്കുകയും ചെയ്ത ഒരു രാഷ്ട്രീയ സംസ്കാരമാണ് CPMനുള്ളത്. ചട്ടമ്പികളാരെയും സഹായിക്കാറില്ല, കുത്തും ഉടലെടുക്കും, അത്രേ ഉള്ളൂ. ചന്ദ്രശേഖരന് നേരത്തെ ഒരു വെല്ലുവിളി ഉണ്ട്, അദ്ദേഹത്തിന്റെ ജീവന് വെല്ലുവിളി നേരത്തെ ഉണ്ടായിട്ടുണ്ട്. അത് നമ്മുടെ അവിടെ പറയാണ്. ഒരു കാലത്ത് തീപ്പൊരിയായിരുന്നു ചന്ദ്രശേഖരൻ, CPMന്റെ അഗ്നിയാണ് അവിടെ ആ പ്രദേശത്ത്. പൂർണ്ണമായി വിശ്വസിക്കുന്നു ഈ കൊലപാതകത്തിന്റെ പിറകിൽ അവസാനത്തെ വാക്ക് അത് ശ്രീ പിണറായി വിജയന്റെ ആവാനാണ് സാധ്യത. തുടർന്ന് കോടതി അന്വേഷണവുമായി മുമ്പോട്ട് പോയാൽ ഈ കഥ അവിടെ എത്തുമെന്നാണ് നാട്ടിലെ മുഴുവൻ പാർട്ടി പ്രവർത്തകന്മാരും മനസ്സിൽ നോക്കിക്കാണുന്നത് എന്നതാണ് സത്യം. എന്തായാലും കേരളത്തിൽ കുറച്ചു നാളായി രാഷ്ട്രീയ കൊലപാതകങ്ങൾ നടക്കാത്തത് സഹാക്കളും പാർട്ടിയും നന്നായത് കൊണ്ടോ ഇന്ന് ഈ പാർട്ടി ലോകമെങ്ങും ശോഭിച്ചത് കൊണ്ടോ ആണെന്ന് ചെന്നിത്തലയ്ക്ക് അഭിപ്രായമില്ല കേട്ടോ. ഈ പാർട്ടി കേരളം ഭരിക്കുന്നത് കൊണ്ടും ഈ സഖാവ് കേരളത്തിൽ മുഖ്യമന്ത്രി ആയിരിക്കുന്നത് കൊണ്ടുമാണത്രേ ഈ വക കലാപരിപാടികൾ നടക്കാത്തത്. അപ്പൊ ഇന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ ഇരിക്കുന്നത് കൊണ്ട് മാത്രമാണ് കേരളത്തിൽ അവർ കൊലപാതകം രാഷ്ട്രീയം തൽക്കാലം അവസാനിപ്പിച്ചിട്ടുള്ളത്. ഒരിക്കൽ തോറ്റാ പിന്നെ ചട്ടമ്പികൾക്ക് നാട്ടിൽ പിടിച്ചു നിൽക്കാൻ പാടാ. ഭരിക്കുന്നത് കൊണ്ട് മാത്രമാണ് CPM കൊലപാതകത്തിൽ നിന്ന് തൽക്കാലം മാറി നിൽക്കുക. അല്ലാണ്ട് കൊലപാതക രാഷ്ട്രീയത്തോടുള്ള അലർജി കൊണ്ടോ കൊലപാതക രാഷ്ട്രീയത്തോടുള്ള തങ്ങളുടെ വിമുഖത കൊണ്ടോ അല്ല. പഠിച്ച മണി വെട്ടും കുത്തും വെടിവെപ്പൊക്കെ കൊച്ചിയിലായാലും കൽക്കട്ടയിലായാലും ആ പണി തന്നെ ചെയ്യാൻ അറിയും. എങ്കിൽ പിന്നെ നാട്ടിൽ തന്നെ കൂടെയൊക്കെ വിചാരിച്ചു. ഒലക്ക് ശേഷം പത്രക്കാർ ചോദിച്ചപ്പോൾ പറഞ്ഞു,
എന്നാ കൊല്ലപ്പെട്ടതിന് ശേഷമെങ്കിലും അതിനകത്തൊരു അയവ് വരുത്താൻ പിണറായി വിജയൻ തയ്യാറായില്ല. കുലംകുത്തി കുലംകുത്തി തന്നെയെന്ന് അദ്ദേഹത്തെ കൊന്നതിന് ശേഷവും പറയാനുള്ള ആർജവത്വം എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ ഗുണത്തിന്റെ ആർജവത്വമല്ല എന്നാണ് എന്റെ വിലയിരുത്തൽ. എന്തുകൊണ്ടാണ് ഈ ഗോവിന്ദൻ മാഷൊക്കെ പാർട്ടിയുടെ താത്വിക ആചാരനായി തുടരാൻ കാരണം എന്നുള്ളത് നിങ്ങളെ പോലെ തന്നെ കഥകളിക്കും കാലങ്ങളായുള്ള സംശയമാണ്. ആ സംശയം മാറിക്കിട്ടണമെങ്കിൽ ടി പി കേസ് വിധിയെപ്പറ്റി മാഷിനോട് എന്തെങ്കിലും ഒന്ന് ചോദിച്ചാൽ മതി. അല്ല മാഷെ, ഈ കൊലപാതകത്തിൽ പാർട്ടിക്ക് പങ്കുണ്ടെന്ന് കേൾക്കുന്നത് ശരിയാണോ? പാർട്ടിക്ക് പങ്കില്ല എന്നുള്ള കാര്യം അന്നേ പറഞ്ഞതാണ്, അത് ശരിയാണ്. ഞങ്ങൾ ഈ കേസിൽ ഇടപെട്ടത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പാർട്ടി ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെയുള്ള പാർട്ടി നേതൃത്വത്തിന് നേരെ വലിയ കടന്നാക്രമം നടത്താൻ വേണ്ടിയുള്ള ബോധപൂർവമായ ശ്രമം ആ കേസുമായിട്ട് ബന്ധപ്പെട്ട് നടത്തിയപ്പോഴാണ് ഞങ്ങൾ ശരിയായ രീതിയിൽ ആ കേസിൽ ഇടപെടേണ്ടി വന്നത്. ഇല്ലെങ്കിൽ സ്വാഭാവികമായിട്ട് ആ കേസ് നടന്നു പോവുമായിരുന്നു. പക്ഷേ അതിനെ രാഷ്ട്രീയവൽക്കരിക്കാൻ യു ഡി എഫ് ആണ് ശ്രമിച്ചത്. അതാണ് കാര്യം. ആകാശത്ത് നിന്ന് വേറെ ആളുകൾ വന്നിറങ്ങി കൊന്നതല്ല, സിപിഎംകാർ വന്നാണ്. സിപിഎംകാർ, സിപിഎമ്മിന്റെ അറിയപ്പെടുന്ന നേതാക്കന്മാർ, കുഞ്ഞനന്ദൻ ഉൾപ്പെടെയുള്ള ആളുകൾ, അറിയപ്പെടുന്ന നേതാക്കന്മാർ ഗൂഢാലോചന നടത്തി ചെയ്തതാണ്. എന്റെയൊക്കെ ഇടതും വലതും ഇരുന്ന 10-28 ചെറുപ്പക്കാരെ വെട്ടി നുറുക്കിയ മണ്ണാണ് വടക്കൻ മണ്ണ്, മലബാറിലെ മണ്ണ്. 10-28 ചെറുപ്പക്കാരെ, ആ കുടുംബങ്ങളെല്ലാം ഇന്ന് അന്യാധീനപ്പെട്ട് നിൽക്കുകയാണ്. ഈ രണ്ട് ചെകുത്താന്മാരും കൂടി എന്നും വെട്ടും കുത്തുവാണ്. എടാ, ഈ പറയുന്ന പാണ്ഡിതുരയും കറുപ്പയ്യ സ്വാമിനെ ഒന്ന് പരിചയപ്പെടാൻ പറ്റുമോ? വേണ്ടടാ, പരിചയപ്പെടാൻ കൊള്ളത്തന്നെ. ചെയ്യാവുന്ന എല്ലാ സഹായങ്ങളും പാർട്ടി അവർക്ക് പാർട്ടിയോടൊപ്പം അവരെ കൂട്ടിപ്പിടിച്ച് അവരെ സഹായിച്ച് ഞങ്ങൾ മുമ്പോട്ട് പോകുന്നുണ്ട് എന്നൊരു യാഥാർത്ഥ്യമാണെങ്കിൽ പോലും ഇത്രയേറെ കൊലപാതകങ്ങൾ നടത്തിയതിന്റെ പിറകിൽ ഒരു ശക്തിയേ ഉള്ളൂ എന്ന് ഞങ്ങൾ ഇപ്പോഴും വിശ്വസിക്കുന്നു. ആ ശക്തി ആരാണെന്ന് നിങ്ങൾ ആലോചിച്ച് നിങ്ങൾ കണ്ടെത്തിയാൽ മതി ആരായിരിക്കും. ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്, ഇത് കോഴിക്കോട് ജില്ലയാണ്. കണ്ണൂർ ജില്ലയിൽ നിന്ന് കൊലയാളികൾ കോഴിക്കോട് ജില്ലയിൽ വരണമെങ്കിൽ സംസ്ഥാന നേതൃത്വം അറിയാതെ വരാൻ ഒരു സാഹചര്യവും ഇല്ലല്ലോ. ഇല്ല, സംസ്ഥാന നേതൃത്വത്തിന്റെ കൺസെന്റ് ഇല്ലാതെ സിപിഎമ്മിനെ പോലത്തെ ഒരു പാർട്ടിയുടെ പ്രവർത്തകന്മാർ ജില്ല മാറി ഒരു അക്രമത്തിന് പോകാനും സാധ്യതയില്ല. ഇതാണ് ബൈസായണ്ണന്റെ കാര്യം. വെട്ടൊന്നും മുറിരണ്ട്, എന്നിട്ട് ഒരു മുറി പുള്ളി താമസിക്കും, മറ്റേ മുറി വാടക കൊടുക്കും.